അനുരാഗ് സിംഗിന്റെ എഴുത്തിൽ രാജ്മഹത സംവിധാനം ചെയ്ത് അനിൽ കപൂർ, നീതു കപൂർ, വരുൺ ധവാൻ, കിയാറ അദ്വാനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹിന്ദി ചിത്രമാണ് ജഗ് ജഗ് ജിയോ. ചെറുപ്പം മുതലേ പ്രണയിച്ച് വിവാഹിതരായ നൈനയും കുക്കുവും ഇപ്പോൾ കാനഡയിൽ സെറ്റിൽഡ് ആണ്. നൈന ഇപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ വൈറ്റ് കോളർ ജോബ് ചെയ്യുമ്പോൾ കുക്കു ഒരു ക്ലബിൽ ബൗൺസറായാണ് ജോലി ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പോൾ അത്ര ചേർച്ചയിലല്ല, ഒരു ഡൈവോഴ്സിന്റെ വക്കിലാണ്. ഈ സമയത്താണ് കുക്കുവിന്റെ അനിയത്തിയുടെ വിവാഹം ഉറപ്പിക്കുകയും തുടർന്ന് അവർക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നു. ഇപ്പോൾ എങ്ങനെ ഫാമിലിയിലേക്ക് ഈ ഒരു ഡൈവോഴ്സിന്റെ കാര്യം അവതരിപ്പിക്കും എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് രണ്ടുപേരും. ഇതാണ് സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട്. ഞാൻ അധികം കഥയിലേക്ക് കടക്കുന്നില്ല. വളരെ ഹൈ ക്ലാസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള നായകനും നായികയും കളർഫുള്ളായ പാട്ടുകൾ, ആഘോഷം മൂടുള്ള നൃത്തച്ചുവടുകൾ, അങ്ങനെ നമ്മൾ കണ്ടുപഴകിയ ബോളിവുഡിന്റെ എല്ലാ വർണ്ണശബളതയോടും കൂടിയ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെയാണ് ഈ സിനിമയുടെ കഥയും പ്ലേസ് ചെയ്യപ്പെടുന്നതെങ്കിലും പറയുന്ന വിഷയത്തിലെ പ്രസക്തി കൊണ്ടും അഭിനേതാക്കളുടെ എല്ലാം മികച്ച പ്രകടനം കൊണ്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയെ മാറുന്നുണ്ട് ജഗ് ജഗ് ജിയോ. ഒരു വിവാഹവും വിവാഹമോചനവും തീർത്തും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കെ ഒരു വിവാഹം കഴിക്കുക എല്ലാം ശരിയാവും. ഒരു നമ്മുടെ ഫാമിലിയിൽ ഇതിനു മുമ്പ് ആരും ഡൈവോഴ്സ് ചെയ്തിട്ടില്ല, ഇനി ആരും ചെയ്യാനും പാടില്ല. അത് നമ്മുടെ കുടുംബത്തിൻ്റെ മാനത്തെ തകർക്കും തുടങ്ങി സമൂഹവും കുടുംബവും ഒരു വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചിന്തകൾ എത്രത്തോളം ഈ ഒരു ചോയ്സിനെ ബാധിച്ചേക്കാം എന്ന് ഈ സിനിമ കാണിക്കുന്നുണ്ട്. വിവാഹത്തിന് 4 ദിവസം മുമ്പ് മാത്രം വരനെ കണ്ട് ഒരു നല്ല ഭാര്യയും ഭർത്താവ് ആവുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും ആകേണ്ടി വന്ന 35 വർഷത്തെ വൈവാഹിക ജീവിത അനുഭവമുള്ള കുക്കുവിൻ്റെ അച്ഛനും അമ്മയും ഭീമിൻ്റെയും ഗീതയുടെയും അതോടൊപ്പം തന്നെ പ്രണയിച്ച് വിവാഹിതരായിട്ട് പോലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ഡൈവോഴ്സ് എന്നൊരു തീരുമാനത്തിലെത്തി നിൽക്കുന്ന കുക്കുവിൻ്റെയും നൈനയുടെയും അതോടൊപ്പം തന്നെ പ്രണയിച്ച ആളെ നിരസിച്ച് അതിനു പകരം സ്വന്തം ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാതെ സെറ്റിലാവണം എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം വിവാഹത്തിന് സംബന്ധിച്ച കുക്കുവിൻ്റെ അനിയത്തിയായ ഗിന്നി, അങ്ങനെ 3 പേരുടെ കാഴ്ചപ്പാടിലൂടെ വൈവാഹിക ജീവിതത്തെ പറ്റി ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരെന്തു പറയും എന്നതിനപ്പുറം പരസ്പരമുള്ള വിശ്വാസവും ബഹുമാനവും സ്നേഹവുമായിരിക്കണം ഒരു ഡൈവോഴ്സിനുള്ള മാനദണ്ഡം എന്നും ഈ സിനിമ അവസാനം പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങിങ്ങ് വരുന്ന കോമഡി സീക്വൻസുകൾ സിനിമയ്ക്ക് കല്ലുകടിയായി മാറുന്നുണ്ട്. പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ അനിൽ കപൂറും നീതു കപൂറും ഉൾപ്പെടെയുള്ള എല്ലാ കാസ്റ്റും നല്ല പ്രകടനം കാഴ്ചവെച്ചുവെങ്കിൽ പോലും അനിൽ കപൂറിന് ചില പ്രത്യേക കോമഡി സീനുകൾ എടുത്തു പറയേണ്ടതാണ്. അത് നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും സിനിമയുടെ നീതി പുലർത്തിയതായി തോന്നി. പറയുന്ന വിഷയത്തിന്റെ പ്രസക്തി കൊണ്ടും ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് കൊണ്ടും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന നിലയിൽ, ഒരു ഫാമിലി ഡ്രാമ എന്ന നിലയിൽ പരിഗണിക്കാവുന്ന ഒരു സിനിമയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ തന്നെ ചിത്രം കണ്ട് വിലയിരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് റിവ്യൂ.